കാസർഗോഡിന്റെ കായൽ ടൂറിസത്തിന് ചാരുത ചാർത്തുന്ന നീലിശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 8 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 132 മീറ്റർ നീളത്തിലുള്ള ടെർമിനലിന്റെ നിർമ്മാണം. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. നീലിശ്വരം ഇനി കളറാകും. കായൽ ടൂറിസത്തിന് മാറ്റുകൂട്ടാൻ നീലേശ്വരം കോട്ടപ്പുറത്തൊരുങ്ങുന്ന ഹൗസ് ബോട്ട് ടെർമിനൽ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. സഞ്ചാരികളെ കാത്തിരിക്കുന്നത് കായൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ. 132 മീറ്റർ നീളത്തിൽ 8 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ഹൗസ് ബോട്ട് ടെർമിനലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഒരേ സമയം 4 ബോട്ടുകൾക്ക് സഞ്ചാരികളെ കയറ്റാനും ഇറക്കാനും സാധിക്കും വിധമാണ് ടെർമിനലിന്റെ നിർമ്മാണം. 4.5 മീറ്റർ വീതിയിൽ നിർമ്മിച്ച നടപ്പാതയും കരിങ്കൽ ബെഞ്ചുകളും സഞ്ചാരികൾക്കായുള്ള വ്യൂ പോയിന്റുകളും ടെർമിനലിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വിനോദസഞ്ചാര വകുപ്പിന്റെ സഹായത്തോടുകൂടി ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ടെർമിനൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നീലേശ്വരം നഗരസഭയുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന് നീലേശ്വരം നഗരസഭ ചെയർപേഴ്സൺ TV ശാന്ത പറയുന്നു. കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ നീലേശ്വരം നഗരസഭയിൽ ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലമായിട്ട് മാറും. ഒട്ടനവധി സംരംഭങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിയും. അങ്ങനെ വരുമ്പം കുറേ ആളുകൾക്കെങ്കിലും നമ്മുടെ നഗരസഭയിൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയും. കോട്ടപ്പുറം പാലത്ത് നിന്ന് ഇറങ്ങി വരുന്ന വഴികൾ ഇന്റർലോക്ക് പാകിയും സോളാർ വിളക്കുകൾ സ്ഥാപിച്ചും മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാ രീതിയിലും സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരുങ്ങുകയാണ് ഹൗസ് ബോട്ട് ടെർമിനൽ. കായൽ ടൂറിസം അനുദിനം വളർന്നു വരുമ്പോൾ ഉത്തര മലബാറിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറും കോട്ടപ്പുറം.